കാസർഗോഡ് ഗുണ്ട ആക്രമം നടപടി ശക്തമാക്കുവാൻ ഒരുങ്ങി പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസിനു നേരെ ഗുണ്ട ആക്രമം നടന്നത് മുന്നിൽ കൂടുതൽ കേസുകൾ ഉള്ളവരെ ഗുണ്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരീക്ഷിക്കുവാനാണ് തീരുമാനം This news brought to you by പരിശുദ്ധിയുടെ പൊൻതിളക്കം സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള കർണാടക The glow of purity now 20 years. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് പോലീസിനു നേരെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിന്റെ ആക്രമണം ഉണ്ടായത്. വൈകുന്നേരം 5 മണിക്ക് കാസർഗോഡ് അണങ്കൂരിലുള്ള ബാർ ഹോട്ടലിന് മുൻവശമാണ് സംഘർഷങ്ങളുടെ തുടക്കം. ബോബിക്കാനം അലൂർ സ്വദേശിയായ മുന്ന എന്ന മുനിർ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. രണ്ട് പോലീസുകാർ സ്ഥലത്തെത്തി ഇടപെട്ടപ്പോൾ മുന്ന പോലീസിനു നേരെ തിരിഞ്ഞു. പിന്നീട് SI വിഷ്ണുപ്രസാദ് അടക്കം കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി എന്നാൽ കൂടുതൽ അക്രമാസക്തനായ മുന്ന ബാർ ഹോട്ടലിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ വൈപ്പർ ഇളക്കിയെടുത്ത് പോലീസിനെ ആക്രമിച്ചു നെറ്റിക്കും കഴുത്തിലും പരിക്കേറ്റ് SI വിഷ്ണുപ്രസാദ് സീനിയർ CPO ബാബുരാജ് ഡ്രൈവർ CP സജിത്ത് ഡ്രൈവർ CPO സനീഷ് എന്നിവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവർ പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ചു ഞാൻ അതിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാനും ഡ്രൈവർ മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് തന്നെ എല്ലാവരും കൂട്ടിയായി കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇവൻ ഫോൺ വിളിക്കുന്ന സമയത്ത് തന്നെ ഈ പോലീസുകാരൻ ഭവരൻ ഫോൺ വിളിക്കുന്ന സമയത്ത് തന്നെ കേൾക്കുന്നു അവൻ കൊടുക്കില്ല ശ്രദ്ധ എല്ലാം കേൾക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കാൻ പറ്റും സമയത്ത് പിന്നെ അവിടെ നമ്മുടെ നേരത്തിൽ ഈ കാറിൻ്റെ ഒരു വൈപ്പറൊക്കെ വെച്ചിട്ട് നമ്മുടെ ആക്രമിക്കും പിടിയിലായ മുന്ന പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടും ബഹളം തുടർന്നു ഒടുവിൽ ഏറെ പണിപ്പെട്ടാണ് ഇയാളെ ലോക്കപ്പിലേക്ക് മാറ്റിയത് 10 ക്രിമിനൽ കേസുകളിൽ തന്നെ പ്രതിയാണ് മുന്നയെന്ന് പോലീസ് പറഞ്ഞു പോലീസിനെ ആക്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും മുന്നയ്ക്കെതിരെ പുതിയ കേസ് എടുത്തിട്ടുണ്ട് പോലീസിന് നേരെയുണ്ടായ ആക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുണ്ടകൾക്കെതിരെ നടപടി ശക്തമാക്കും മുന്നിൽ കൂടുതൽ കേസുകൾ ഉള്ളവരെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരീക്ഷിക്കുവാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്